ഹായ് ഫ്രണ്ട്സ്, പുതിയ അറിവുകളുമായി വണ്ടർ ഫാക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് വസ്തുക്കളെ സൃഷ്ടിക്കുന്ന മജീഷ്യന്മാരെ നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ടാകും. എന്നാൽ ശൂന്യതയിൽ വിരലോടിച്ചാൽ അത്ഭുതകരമായ സംഗീതം സൃഷ്ടിക്കുന്ന ഒരു ഉപകരണത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തെറമിൻ എന്നാണ് ഈ മായാ സംഗീതം സൃഷ്ടിക്കുന്ന ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്. ഈ സംഗീതം സൃഷ്ടിക്കുന്ന മജീഷ്യന്മാരെ വിളിക്കുന്ന പേരാണ് തെറമിനിസ്റ്റ്. തെറമിൻ എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എതർഫോൺ, തെറമിനോഫോൺ, തെറമിനോവോക്സ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. തെറമിൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ലിയോൺ തെറമിൻ എന്ന ഇതിൻ്റെ ഉപജ്ഞാതാവാണ്. 1920 ഇദ്ദേഹം തെറമിൻ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം 1928 ഇദ്ദേഹം ഇതിനുള്ള പാറ്റൻറ്റും എടുത്തു. അദ്ദേഹം ഈ ഇൻസ്ട്രുമെൻറ്റിനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. Электромузыкальный инструмент Termenvox – это первый инструмент такого типа. Это песенно-голосовой инструмент. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ സ്പോൺസർ ചെയ്ത റിസർച്ചായ പ്രോക്സിമിറ്റി സെൻസറിൽ നിന്നാണ് ഈ ഉപകരണം ലിയോ തെറമിൻ കണ്ടെത്തുന്നത്. ഇൻസ്ട്രുമെൻറ്റിൽ ഒന്ന് തൊടുക പോലും ചെയ്യാതെ അതിനു മുകളിൽ വായുവിലൂടെ കൈകൾ ചലിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് സംഗീതം പുറത്തു വരുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു. ഈ ഉപകരണത്തിന് 2 മെറ്റൽ ആൻറ്റിനകളുണ്ട്. തെറമിനിസ്റ്റിൻ്റെ കൈകളുടെ ചലനത്തിനനുസരിച്ച് ഇവയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും കൺട്രോൾ ചെയ്യാൻ കഴിയും. ഫ്രീക്വൻസി ആൻറ്റിനയോട് കൈ അടുപ്പിക്കുമ്പോൾ ഹയർ മ്യൂസിക്കൽ നോട്ട്സ് ലഭിക്കുന്നു. വോളിയം ആൻറ്റിനയിൽ നിന്ന് മറ്റേ കൈ അകറ്റിയാൽ ശബ്ദം കൂട്ടാൻ കഴിയും. പക്ഷേ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട ഇലക്ട്രോണിക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഇതിനേക്കാൾ എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്നവയായിരുന്നു. അതിനാൽ തന്നെ തെറമിൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നു. മാത്രവുമല്ല, ഇതിൽ മാസ്റ്ററാകുവാൻ വളരെയധികം പരിശീലനം ആവശ്യമുണ്ട്. എന്നിരുന്നാലും വ്യത്യസ്തമായ ഈ സംഗീത ഉപകരണം അതിൻ്റെ ആരംഭം മുതലേ മൂവി ട്രാക്കുകളിലും ടെലിവിഷൻ ഷോകളിലും സംഗീതമേളകളിലും ഇന്നും ഉപയോഗിച്ചു വരുന്നു. 1993 പുറത്തിറങ്ങിയ തെറമിൻ ആൻ ഇലക്ട്രോണിക് ഒഡീസി എന്ന ഡോക്യുമെൻ്ററി ഫിലിമിന് ശേഷം ജനങ്ങളിൽ ഇതിനോടുള്ള താല്പര്യം കൂടുകയുണ്ടായി. അതിനുശേഷം കൂടുതൽ മ്യൂസീഷ്യൻസ് ഈ ഉപകരണം യൂസ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും തെറമിൻ ഉപയോഗിച്ചുള്ള പെർഫോമൻസ് ആരായാലും അത്ഭുതത്തോടെ കേട്ടും കണ്ടും ഇരുന്നു പോകും. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.